എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സന്നസ് ലിറ്റ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു ചോക്ലേറ്റ് ബോൾസ് റെസിപ്പി ആയിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നത്. അതേപോലെ തന്നെ ഇപ്രാവശ്യവും ഞാനൊരു ബോൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ അത് എന്ത് ബോളാന്ന് ചോദിച്ചാൽ കോക്കനട്ട് ബോൾസ് ആണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോ ചോക്ലേറ്റ് ബോൾസിൻ്റെ അത് ഞങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. എന്തായാലും കണ്ടിരിക്കണം. അത്രയ്ക്ക് ഈസി ആയിട്ട് റെസിപ്പി ആയിരുന്നു അത്. അപ്പം ഇതും അതേപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ളൊരു കോക്കനട്ട് ബോൾസ് റെസിപ്പി, ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്കതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. പക്ഷെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മൾ പീഡിയയിൽ നിന്ന് വാങ്ങുന്നതാണ്. അത് നമ്മളിപ്പം പീഡിയയിൽ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പുറത്തൊന്നും വാങ്ങാൻ കഴിയാത്തത് കൊണ്ട് പകരം ഇത് ചിരകി ഫ്രൈ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മിക്സിയിലിട്ട് അരച്ച തേങ്ങയാണ് ഇതാ ഇങ്ങനെ പൊടി പോലെയാണ് ഉണ്ടാവുക. അത്ര അങ്ങോട്ട് അരക്കണ്ടോ, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. പിന്നെ പൊടിച്ച പഞ്ചസാര, പൗഡേർഡ് ഷുഗർ, പിന്നെ മിൽക്ക് മെയ്ഡ്. ഇതിനൊന്നും അങ്ങനെ അളവൊന്നും ഇല്ല കേട്ടോ. എന്താണെന്നറിയോ ഞങ്ങൾ അളവ് പറയാത്തത്, കാരണം ഇതൊക്കെ നമ്മൾ ബോൾസിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുക. പക്ഷെ ഞാൻ ഇപ്പം ഞാൻ എടുത്ത അളവ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഒരു പകുതി തേങ്ങ ഫ്രൈ ചെയ്ത് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതാണ്. പിന്നെ ഇത് പഞ്ചസാര പിന്നെ എല്ലാവരുടെയും മധുരത്തിനനുസരിച്ചിട്ടാണ്. പിന്നെ മിൽക്ക് മെയ്ഡ് നമുക്ക് കുഴയ്ക്കാൻ പാകത്തിലാണ് മിൽക്ക് മെയ്ഡ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു പ്ലേറ്റ് എടുക്കണം. ഞാൻ ഈ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് തേങ്ങ മുഴുവനായിട്ട് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് ആഡ് ചെയ്താൽ മതി, സോറി. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മധുരം ആഡ് ചെയ്യാം. നമുക്ക് മധുരം ആഡ് ചെയ്തതിന് ശേഷം പിന്നെയും മധുരം വേണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇനിയും മധുരം വേണമെന്നെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. അത് ഞാൻ ആദ്യം തന്നെ ഒരു ടീസ്പൂൺ ആഡ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് നോക്കാം ടേസ്റ്റും കാര്യങ്ങളൊക്കെ. മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റും ടേസ്റ്റിനനുസരിച്ചിട്ടും നമ്മൾ കുഴയ്ക്കാൻ പാകത്തിലും ആണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിത് കൈകൊണ്ടാണ് നമ്മളിത് മിക്സ് ചെയ്യാം. അപ്പം ഇത് മിക്സ് ചെയ്യുമ്പം ഇതിൽ അഥവാ ഇനി മിക്സ് ചെയ്തിട്ട് ഉരുളകളാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കിതിലേക്ക് ഇനിയും മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. ഇപ്പം നമ്മൾ ആകെ ഒരു ടീസ്പൂൺ മിൽക്ക് മെയ്ഡേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഷുഗറും നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് ഷുഗറും വേണമെങ്കിൽ ഷുഗറും. നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കൂടി ആഡ് ചെയ്യാം ഒന്ന് ബോളാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ബോളാവില്ല എന്ന് തോന്നിയാൽ മാത്രം മതി, ആഡ് ചെയ്താൽ മതി കേട്ടോ. ബോളാവെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട, ബോളാവെന്ന് തോന്നാൽ മാത്രം ആഡ് ചെയ്താൽ മതിയേ. അപ്പം നമുക്കിതിലേക്ക് ഇതൊന്ന് നന്നായിട്ട് ഉരുട്ടാൻ പാകമായിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഇത് ആഡ് ചെയ്യാം മിൽക്ക് മെയ്ഡ്. പക്ഷേ എൻ്റെ ഉരുട്ടാൻ പാകമായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം ഞാൻ പറഞ്ഞിട്ടുണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് മധുരം പാകമല്ലെങ്കിൽ മധുരം ഇനിയും ആഡ് ചെയ്യാമെന്ന്. ഇപ്പം നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഹായ് ഞാൻ നോക്കുന്ന പറ്റി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഉരുളകളാക്കാൻ തുടങ്ങാം. അപ്പം ഇന്ന് ഇനി നമുക്ക് ഉരുട്ടെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മളിങ്ങനത്തെ കുറച്ച് കയ്യിലെടുത്തു, എന്നിട്ട് നമ്മളിങ്ങനെ
എടുത്താൽ മതി. അപ്പൊ വേഗം തന്നെ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ഉരുട്ടാൻ പറ്റും. കണ്ട എത്ര നല്ല ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ ഉരുട്ടിയെടുത്തു. ഇതിപ്പോ കുറച്ചെടുത്ത് എന്താന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഓക്കെ, അപ്പൊ ഇതാ ഉള്ളി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെർവിങ് ബൗളിലേക്ക് സെർവ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പം നമ്മൾ നേരത്തെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലേ, അതാ നമ്മൾ നേരത്തെ വെറുതെ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത കോക്കനട്ട്, ആ അത് ഇടുന്ന പാത്രം ഏതാണോന്ന് ചോദിച്ചാൽ അത് നല്ലോണം വൃത്തിയായിട്ട് കഴുകി തുടച്ചതിന് ശേഷമേ നമ്മൾ അതിലേക്ക് ഇടാൻ പറ്റൂ. അല്ലേലേ ഇതൊക്കെ ഇതിലേക്ക് പറ്റി ഇങ്ങനെ നിൽക്കും, കുറച്ച് കൂടി പണിയാവും. പിന്നെ നമുക്ക് ഇതിങ്ങനെ ഉരുട്ടിയൊക്കെ എടുക്കാൻ നമ്മൾ ഇങ്ങനെ ഈ ബോൾസൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാ പാത്രവും നമ്മളിങ്ങനെ കഴുകിയിട്ട് തിന്നാൻ വേണ്ടി ഇരുന്ന പാത്രമൊക്കെ നല്ലോണം തുടച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഇടാം. കണ്ടില്ലേ കുഞ്ഞു ബോൾസ്, വലിയ ബോൾസ്, മീഡിയം ബോൾസ്, എത്ര എന്ത് എങ്ങനെ എത്ര ചെറുതോ എത്ര വലുതോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വലിപ്പമുള്ള ആവശ്യത്തിൽ വലിപ്പമുള്ളതാണ് എടുക്കുന്നത്. കുറച്ചും കൂടി വലിപ്പാക്കാം. കുറച്ചും കൂടി കുറച്ച് ഉരുളകൾ ഉണ്ടാക്കാൻ കൂടിയേ ബാക്കിയുള്ളൂ. നമുക്ക് കുറച്ചും കൂടി ഉരുട്ടാ. സെർവിങ് പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു ഉരുളേന്റെ കോക്കനട്ട്സ് കൂടി ബാക്കിയുണ്ട്. ഇതും കൂടെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ആയതുകൊണ്ട് നമ്മൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഒരു 5 ബോൾസേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് കുറേ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിനിഷിങ്ങിന് വേണ്ടി കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഇതിൻ്റെ മേലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വിതറിയിടാം. ഓക്കെ, ഉണ്ടല്ലോ. എന്നിട്ട് കുറച്ച് മേടും അതിലേക്ക് ഒഴിക്കാം. ഈ മേട വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. മിൽക്ക്മേഡിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊന്നും മിൽക്ക്മേഡ് വയ്ക്കേണ്ട ആവശ്യം. ഇതാ നമ്മുടെ ടേസ്റ്റി ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഈ പീസ് എടുത്തിട്ടുണ്ട്. ആ ടേസ്റ്റ് ഉണ്ട്. ഞാൻ കുറച്ച് മിൽക്ക്മേഡിനകത്ത് കൊടുത്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ്, നല്ല യമ്മി ആയി ടേസ്റ്റി ആയ ഈ ബോൾസ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിലും കൂടി ഒന്ന് അറിയിക്കണം. താങ്ക് യു, ബൈ ബൈ.